ടീച്ചിംഗ് മലബാർ ഓൺലൈൻ ചാനൽ അനക്സ് ഓഡിറ്റോറിയം കീഴാറ്റൂർ റോഡ് മേലാറ്റൂർ. ബോർഡ് യോഗം അംഗീകരിച്ച കരട് പദ്ധതി പ്രസിഡന്റ് തന്നിഷ്ടപ്രകാരം തിരുത്തിയെന്ന ആരോപണം. കരുവാരുകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റും ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷനുമാണ് പരാതിയുമായി രംഗത്തെത്തിയത്. തിരുത്തിയെന്ന് പറയപ്പെടുന്ന പദ്ധതി രേഖയുടെ പകർപ്പ് നൽകാത്തത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും തമ്മിൽ വാക്കേറ്റത്തിനും കാരണമായി. വൈസ് പ്രസിഡന്റോ ഒന്നും ഈ വിഷയം ഉന്നയിക്കാതെ ഞാൻ വരുമ്പോ ഓഫീസിൽ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൽ ബോർഡ് യോഗം ചേർന്ന് തയ്യാറാക്കിയ കരട് പദ്ധതി രേഖ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തന്നിഷ്ടപ്രകാരം തിരുത്തിയെന്നാണ് ആരോപണം. തിരുത്തിയെന്ന സൂചന ലഭിച്ച ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ വി ഷബീർ അലി രേഖയുടെ പകർപ്പ് ആവശ്യപ്പെട്ടപ്പോൾ അത് നൽകരുതെന്ന് പ്രസിഡന്റ് ജീവനക്കാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തെന്നാണ് ആരോപണം. എല്ലാവരും തുറന്ന ചർച്ച സമീപനമാണ് ഇവിടെ പിന്നെ പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി പിന്നെ കമ്മിറ്റിയിൽ ഐക്യകണ്ഠേനയാണ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തള്ളിയത്. ചെയർമാൻ അടക്കമുള്ളവർ തള്ളിക്കണത്. അതിനുശേഷമാണ് ബഡ്ജറ്റ് അത് 11 മണിക്കും ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് 2 മണിക്കുമായിരുന്നു. ആ ബഡ്ജറ്റ് അവതരണ സമയത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി പരിപൂർണമായിട്ട് ഐക്യകണ്ഠേന തള്ളിയ ഒരു വിഷയവും ബഡ്ജറ്റ് ഉൾപ്പെടുത്തുക എന്നുള്ളത് പിന്നെ വൈസ് പ്രസിഡന്റ് സംബന്ധിച്ചിടത്തോളം ഭരണസമിതി സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ്. അതുകൊണ്ട് ആ പരാമർശം ആ ബഡ്ജറ്റിൽ നിന്ന് നീക്കുകയും ആ പിന്നെ ബഡ്ജറ്റ് അംഗീകരിക്കപ്പെടുകയുമാണ് അന്ന് കൂടുതലായിട്ടുള്ളത്. ഇപ്പോൾ സ്റ്റാൻഡിൻ്റെ വിഷയത്തിൻ്റെ പിന്നെ കാര്യത്തിൽ മാത്രമാണ് പ്രസിഡന്റ് താല്പര്യം എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നത്. ഏതായാലും ഈ ധിക്കാരപരമായിട്ടുള്ള നടപടിക്ക് പിന്നെ ഭരണസമിതി അംഗങ്ങൾ എന്നുള്ള നിലയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലയിൽ അതിൽ വിയോജിപ്പുണ്ട്. തീർച്ചയായിട്ടും വരും ദിവസങ്ങൾ നടക്കുന്ന ബോർഡിൽ അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധമുണ്ട്. എന്തായാലും കോപ്പി തരാൻ പറ്റുന്ന നടപടിയിലേക്ക് ഞങ്ങൾ DDP അടക്കമുള്ളവർക്ക് പരാതി പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിലൊരു പരിഹാരം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. UDF സംവിധാനത്തിൽ ഭരണം നടക്കുന്ന കരുവാരകുണ്ടിൽ ലീഗിന്റെ പ്രസിഡന്റിനെതിരെ കോൺഗ്രസ് പ്രതിനിധിയായ വൈസ് പ്രസിഡന്റും സ്ഥിരം സമിതി അധ്യക്ഷനുമാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇത് വാക്കേറ്റത്തിനും ഇടയാക്കി. സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള നീക്കമാണ് പ്രസിഡന്റ് നടത്തുന്നതെന്ന് വൈസ് പ്രസിഡന്റ് ഷീന ജിൽസ് പറഞ്ഞു. കിഴക്കേതലയിലെ പുതിയ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രസിഡന്റ് ചേർത്തിട്ടുള്ളത്. എന്നാൽ ബോർഡിൽ തീരുമാനിച്ചത് പഴയ ബസ് സ്റ്റാൻഡിൽ ഭിന്നശേഷിക്കാർക്ക് വരുമാനം ലഭിക്കുന്ന പദ്ധതിക്കാണെന്നും ഷീന ജിൽസ് പറഞ്ഞു. യോജിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം ഇയാളുടെ തന്നിഷ്ടത്തിനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ തന്നിഷ്ടത്തിന് കൂട്ടുനില്ല. വൈസ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് കഴിയില്ല. ഞാൻ ഇതിനോട് കൂട്ടു നിൽക്കുകയുമില്ല. അതുപോലെ സ്റ്റാൻഡ് ഞങ്ങൾ എതിർത്തിയ ഒരു സംഗതിയാണ്. അത് നടത്തില്ല. ടൗൺ സ്ക്വയർ നടക്കില്ല. അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നിർദ്ദേശമുണ്ട്, അത് തള്ളിയതാണ്. പിന്നെ ഞങ്ങൾ അതിന് വെച്ചിരിക്കുന്നത് പഞ്ചായത്തിന് ലാഭമുണ്ടാകുന്ന സാമ്പത്തിക നേട്ടമുണ്ടാകുന്നത് എന്ന് പറഞ്ഞത്, അതായത് ഭിന്നശേഷിക്കാർക്ക് ചെറിയ രൂപത്തിലുള്ള പെട്ടിക്കടകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റാൻഡിൽ, അതായത് പഴയ സ്റ്റാൻഡിൽ തന്നെ പെട്ടിക്കട നിർമ്മിച്ചും അതിൽ ചെറിയ തോതിൽ വരുമാനം പഞ്ചായത്തിന് മേടിച്ചുകൊണ്ട് അവർക്ക് ആ കടകൾ കൊടുക്കുന്നത്, അതാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. ടൗൺ സ്ക്വയർ എന്നൊരു ആശയം ഞങ്ങളുടെ ഇതിലില്ല. ഞാൻ അവതരിപ്പിച്ച ബജറ്റിലുമില്ല. അത് നടക്കുകയുമില്ല. ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് നടക്കില്ല. അതിന് യാതൊരു സംശയവും. അതേസമയം കോൺഗ്രസിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷൗക്കത്ത് അലിയുടെ വാദം. UDF ലെവലിൽ ആർക്കും ഒരു ആക്ഷേപമില്ല. പിന്നെ ഞാൻ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് വന്നതിന് ശേഷം ഇവിടെ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളെയും എതിർക്കാൻ, ഇവിടെ പാവപ്പെട്ട ആളുകൾക്ക് ഭൂമി ലഭ്യമാക്കുന്നതിന് വേണ്ടി ചേർന്ന ബോർഡ് യോഗത്തിൻ്റെ യഥാർത്ഥ വസ്തുത ഞാൻ പുറത്തുവിടുക, ആ പദ്ധതി നടപ്പാക്കാൻ കഴിയില്ല, ആ പദ്ധതി ഒരിക്കലും ഇവിടെ നടപ്പാക്കണ്ട, അത് കഴിയില്ല എന്ന് ബഹളം വെച്ച് ഡെസ്കിലടിക്കുക, പാവപ്പെട്ട ആളുകൾക്ക് ഭൂമി കൊടുക്കുന്നതിന് എതിരാണ്. ബ്ലോക്കിൻ്റെ വിഹിതം 11 ജനറലും 6 SC കൾക്കും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്
അത് മാത്രം മതി. ജില്ലാ പഞ്ചായത്തിൻ്റെ 1 കോടി കിട്ടുമെന്ന് പറയുമ്പോൾ അത് നടക്കൂല, ഈ മാർച്ച് നടക്കൂല എന്ന് പറഞ്ഞ് ബഹളം വെച്ച ആളുകളാണ് ശ്രീ ആബിദ് അലിയും ശ്രീ ഷബീർ അലിയും. ബോർഡ് യോഗത്തിൽ ശേഷം ചേർന്ന യോഗം 80 ആളുകളെ യോഗം ചേർന്നു. ആ യോഗത്തിലും ഇതേ സംഖ്യ ആവർത്തിച്ചു. ഇന്നിതാ 42 പേര് സ്ഥലം വാങ്ങി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചായത്തിൻ്റെ നല്ല പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടന്ന് ആളുകൾക്ക് 42 ആൾ മാർച്ച് 31 മുമ്പ് രജിസ്റ്റർ ചെയ്തു. ഇനി ഇതാ 18-19 ആളുകളാണ് ഇപ്പോൾ ഇനിയും രജിസ്ട്രേഷന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി വീട് കൊടുക്കാനും ഭൂമി കൊടുക്കാനും ഒക്കെ സാധിക്കുക എന്നുള്ളത് തന്നെയല്ലേ പഞ്ചായത്ത് ഭരണ സമിതിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഏതെങ്കിലും വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ന്യൂസ് ബ്യൂറോ കരുവാരകൊണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും മലബാർ ഓൺലൈൻ ചാനൽ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.